അപ്പൊ എക്സാമിന് പോകുമ്പോ എങ്ങനെയൊക്കെ പോകണം, അതിന്റെ തലേന്ന് എന്തൊക്കെ ചെയ്യണം, പഠിക്കണോ എന്തായാലും. നമുക്ക് പഠിക്കാം, നമുക്ക് കോൺഫിഡൻസ് അതായത് കോൺസെൻട്രേഷൻ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ എക്സാമിൻ്റെ ആ ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ആ ഒരു ദിവസം തന്നെ ഇരുന്ന് പഠിക്കുക, ഇപ്പോൾ രാവിലെ 9 മണിക്ക് എക്സാമാണ്, നമ്മളൊരു 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ പോവാണെങ്കിൽ എക്സാം ഏകദേശം ഫെയിലാവത്തേയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എഫിഷ്യൻസി കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മളൊരു മനുഷ്യർ യന്ത്രമൊന്നും അല്ലല്ലോ. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് എന്താ ചെയ്യേണ്ടേ? അപ്പോൾ തലേന്ന് വരെ പഠിക്കാം. തലേന്ന് വരെ പഠിച്ചത് പിന്നീട് റിവൈസ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ, അല്ലാതെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്യരുത്. അതുപോലെ തന്നെ എനിക്കെല്ലാം അറിയാം, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു സബ്ജക്റ്റ് ഇപ്പം ഡീപ്പായിട്ട് നമ്മൾ വായിച്ചിരിക്കണം. വായിച്ചിരിക്കുമ്പോഴത്തേക്ക് ഏതൊരു അറ്റത്തുനിന്ന് ചോദ്യം വന്നാലും നമുക്ക് എന്താ പറയുക, നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് നോളജ്, ഇപ്പം കറക്റ്റ് ആൻസർ അറിയത്തില്ലെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ പോയിൻറ്സ് എല്ലാം അറിയാൻ പറ്റും. അപ്പം ആ ഒരു രീതിയിൽ എക്സാമിനെ ഫേസ് ചെയ്യണം. ഇനി പറയാൻ പോകുന്ന ഏറ്റവും മികച്ച കൺസെപ്റ്റാണ് ഒരു എക്സാമിനൊരു 1 അവർ മുൻപിട്ട് ഒരു ഡയറി മിൽക്കോ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് കഴിക്കണം. ഈ ചോക്ലേറ്റ് കഴിക്കുകയെന്ന് വെച്ചാൽ അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ചോക്ലേറ്റ് എന്താണിത് ഫങ്ഷൻ ചെയ്യുന്നത്? നമ്മുടെ ചോക്ലേറ്റ് കഴിച്ചിട്ട് ആ ചോക്ലേറ്റിന് നമ്മുടെ ബ്രെയിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്താ, ചോക്ലേറ്റ് കഴിച്ചിട്ട് അതിനെ ചോക്ലേറ്റ് നുണയുക എന്നല്ലേ പറയുന്നത്. അപ്പം ചോക്ലേറ്റ് നുണഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ആ രീതിയിൽ എക്സാം എഴുതുക, നമ്മുടെ ബ്രെയിൻ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനെല്ലാം കറക്റ്റ് സെറ്റ് മൈൻഡ് സെറ്റായിട്ടിരിക്കും എക്സാമിന് എഴുതാൻ. അപ്പോൾ എക്സാമിന് ഒരു 1 അവർ മുമ്പ് ഒരു ചെറിയ ചോക്ലേറ്റ് പീസ് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും.